തരൂർ ഒരു വിശ്വപൗരനാണ്, അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ ആ വിശ്വപൗരന് പാർലമെൻറ്റിൽ മത്സരിക്കാനൊരു സീറ്റ് കൊടുത്ത പിണറായി വിജയനല്ല, കോൺഗ്രസ് പാർട്ടിയാണ്. അദ്ദേഹത്തെ ജയിപ്പിച്ച ആരാണ്? അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരുമാണ്. അപ്പോൾ യു ഡി എഫ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ ഏത് പാർലമെൻ്റ് അംഗമോ നിവേദനം കൊണ്ടുവന്ന് എം പിമാരെ കൊണ്ടുപ്പെടാൻ നോക്കിയാലും എല്ലാ എം പിമാരും അത് വായിച്ച് നോക്കിയിട്ടേ ഒപ്പിടത്തുള്ളൂ. ഞാനും അത് വായിച്ച് നോക്കിയിട്ടാണ് ഒപ്പിട്ട് കൊടുത്തത്. ശശി തെരഞ്ഞെടുത്ത് കൊണ്ടുപോയത് വായിച്ച് നോക്കിയിട്ടാണ് ഒപ്പിടാത്തത്. ഇത് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ശശി തരൂർ അങ്ങനെ തീരുമാനമെടുക്കാം. ഞാനൊരിക്കലും കുറ്റം പറയില്ല. ഉറങ്ങുന്നവനെ വിളിച്ചുണർത്താം, ഉറക്കം നടിക്കുന്നവനെ വിളിച്ചുണർത്താൻ പറ്റില്ല. ശശി തരൂർ ഇക്കാര്യത്തിൽ ഉറക്കം നടിക്കുകയാണ്. അടുത്ത പാർലമെൻറ്റ് ഇലക്ഷൻ വരുമ്പോൾ ശശി തരൂരിനെ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയാൽ കോൺഗ്രസും യു ഡി എഫും അവർക്ക് അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ ഇറങ്ങില്ല.